ശാന്തി. ഭഗവാന്റെ മധുരമായ കുട്ടികൾക്കുള്ള ഇന്നത്തെ വരദാനം. സംഗമയുഗത്തിൻ്റെ സർവപ്രാപ്തികളെയും സ്മൃതിയിൽ വെച്ച് കയറുന്ന കലയുടെ അനുഭവം ചെയ്യുന്ന ശ്രേഷ്ഠ പ്രാലബ്ധരായി ഭവിക്കട്ടെ. ഇപ്പോൾ ഭഗവാന്റെ വരദാനം എന്താണ്? ശ്രേഷ്ഠ പ്രാലബ്ധരായിട്ട് മാറാനാണ്. പ്രാലബ്ധരാവുക എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് അപ്പോൾ കിട്ടുക, ഫലം അപ്പോൾ തന്നെ കിട്ടുക. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇതാണ്, പരമാത്മാ മിലനം, അതായത് പരമാത്മാവുമായുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ പരമാത്മാ ജ്ഞാനത്തിൻ്റെ വിശേഷത എന്താണെന്നാൽ അവിനാശിയായ പ്രാപ്തികൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ല, ഈശ്വരനുമായി കണ്ടുമുട്ടിയിട്ടുള്ള ഒരാത്മാവിന് ഉള്ള നേട്ടം എന്താ? നശിക്കാത്ത പ്രാപ്തികൾ ഉണ്ടാവുക എന്നുള്ളതാ. സംഗമയുഗം എന്നാൽ പുരുഷാർത്ഥി ജീവിതമാണ്, സത്യയുഗമാണ് പ്രാലബ്ധി ജീവിതം എന്ന് വിചാരിക്കരുത്. അല്ല, പലപ്പോഴും അങ്ങനെയാണ് കരുതുക, സംഗമയുഗത്തിൽ പ്രയത്നിക്കൽ മാത്രമേ ഉള്ളൂ, സത്യയുഗത്തിൽ എനിക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത് എന്ന് പറയുന്നു ഭഗവാൻ. സംഗമയുഗത്തിൻ്റെ വിശേഷത എന്താണ്? അല്ലേ, ഭഗവാൻ വന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഒരു ചുവട് വെച്ചാൽ 1000 ചുവട് നമുക്കെന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. അതാണ് സംഗമയുഗത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ പുരുഷാർത്ഥി മാത്രമല്ല, ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, എന്നാൽ എനിക്കെന്തുകൊണ്ട് ശ്രേഷ്ഠ പ്രാലബ്ധവും എനിക്കുണ്ട്. ഈ സ്വരൂപം നമ്മൾ എപ്പോഴും ഓർമ്മ വയ്ക്കൂ. എനിക്ക് സത്യത്തിൽ പോയിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിരിക്കരുതെന്ന് പറയുകയാണ് ഭഗവാൻ. എനിക്കെപ്പോൾ തന്നെ ഉണ്ട്, സംഗമയുഗത്തിൽ തന്നെ എനിക്ക് ശ്രേഷ്ഠമായ പ്രാലബ്ധം കിട്ടും. അതിനാൽ പ്രാലബ്ധത്തെ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ട് സഹജമായി തന്നെ പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യൂ. എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു പാട്ട് ഗീതം പാടിക്കൊണ്ടിരിക്കണം, നേടേണ്ടത് നേടി, എനിക്കെന്താണോ കിട്ടണ്ടെന്നത് അതെനിക്ക് കിട്ടി എങ്കിൽ. ഈ പാട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കോട്ടുവായ ഇടുന്നതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. അതായത് ഉറക്കം തൂങ്ങുക, അലസരാവുക, അല്ലേ, അതിൽ നിന്നൊക്കെ നമുക്കെന്താ ഒരു മോചനം കിട്ടും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാടണം നമ്മൾ. ഭഗവാനെ കിട്ടിയെങ്കിൽ അല്ലേ, എനിക്കെല്ലാം കിട്ടി, എനിക്ക് എന്ത് നേടണമുണ്ടായിരുന്നതോ അത് ഞാൻ നേടിക്കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഭഗവാന്റെ ശ്ലോകൻ, ബ്രാഹ്മണരുടെ ശ്വാസം ധൈര്യമാണ്, അതിലൂടെ കഠിനമായ കാര്യം പോലും സഹജമാകും. അല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം പോലും നമുക്ക് എന്താകും? എളുപ്പമായിട്ട് മാറും. അവിടെ നമ്മുടെ ശ്വാസം എപ്പോഴും എന്താണ്? ധൈര്യം. ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് കഠിനമായ കാര്യം എളുപ്പമായിട്ട് മാറും. കാരണം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ആ ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ ഇന്നത്തെ വരദാനം ശ്ലോകനും നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓം ശാന്തി.